അപ്പോൾ നമുക്ക് ഈ സ്നോമാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സോക്സ് വേണം, കത്രിക വേണം, അടി വേണം, റബ്ബർ ബാൻഡ് വേണം. അപ്പോൾ സോക്സ് എടുക്കുമ്പോൾ നിങ്ങൾ എന്തായാലും നല്ല വെള്ള കളറുള്ള സോക്സ് എടുത്താൽ മതി. അതാകുമ്പോൾ കുറച്ചും കൂടി നല്ല സ്നോമാനെ പോലെ തോന്നും. ഞാൻ എൻ്റെ കയ്യിലിപ്പം വെള്ളം ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കളർ എടുത്തത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പം ഞാൻ ഈ ഒരു സ്നോമാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ സോക്സ് മുറിക്കുകയാണ്. അപ്പം ഇവിടെയാണ് ഞാൻ മുറിക്കുന്നത്. എന്തിനാണ് ഇവിടെ മുറിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ഒരു ചെറിയ സ്നോമാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങൾ ബാക്കിയുള്ള ഭാഗം കളയല്ല കേട്ടോ, കാരണം നമുക്ക് ബാക്കിയുള്ള ഭാഗവും ഈ സ്നോമാൻ ഉണ്ടാക്കാൻ വേണം. അപ്പം അത് ഞാൻ ഇത്രയാണ് സോക്സ് മുറിച്ചിട്ടുള്ളൂ. ചെറിയ സ്നോമാനിന് ഇത്ര ഭാഗം മതി സോക്സിൻ്റെ. അപ്പം നമുക്ക് ഈ അരി നിറയ്ക്കാം. അപ്പം അതേ സോക്സ് എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ അരിയും എടുത്തിട്ടുണ്ട്. നമുക്ക് ഫില്ല് ചെയ്യാൻ തുടങ്ങാം. ഞാനിങ്ങനെ സ്പൂൺ ഉപയോഗിച്ച് ഓരോ സ്പൂണായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാണ്. അപ്പം അതേ നമ്മൾ അരി ഫില്ല് ചെയ്തിട്ടുണ്ട്. അരി ഇത്രയും ഞാൻ ഫില്ല് ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ റബ്ബർ ബാൻഡ് കൊണ്ട് ഇതൊന്ന് കൊടുക്കണം. അതിനായിട്ട് ഞാൻ ഇതിലേന്ന് ഒരു റബ്ബർ ബാൻഡ് എടുക്കുകയാണ്. എന്നിട്ട് നമുക്കിതിലേക്ക് കൊടുക്കാം ഇനി. അപ്പം ഇത് നമ്മൾ നല്ല ടൈറ്റായിട്ട് വേണം കൊടുക്കി കൊടുക്കാൻ. അല്ല, ഒരു കെട്ട് മാത്രം പോരാ, നമുക്ക് രണ്ട് കെട്ട് വേണം. എന്നാലേ നല്ല ടൈറ്റായിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ രണ്ടാമത്തെ കെട്ടും കൂടി കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാ ഞാൻ കെട്ടിയിട്ടുണ്ട് രണ്ടാമത്തെ കെട്ടും. ഇനി ഞാൻ ഇതാ ഒരു റബ്ബർ ബാൻഡ് കൂടി എടുക്കാൻ പോവാണ്. എന്നിട്ട് ആ ഒരു റബ്ബർ ബാൻഡ് നമ്മുടെ ബാക്കി ബോഡി പാർട്സും കൂടി വേണ്ടേ നമ്മുടെ സ്നോമാനെ. അപ്പോൾ തല ബോഡി പാർട്സുമായിട്ട് വേർതിരിക്കുകയാണ്. അപ്പോൾ അതേ കണ്ടില്ലേ, ഞാൻ സ്നോമാനെ ആക്കി കഴിഞ്ഞിട്ടുണ്ട്. തലയും ബാക്കി ഭാഗവും വേർതിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി ചെയ്യാം. അപ്പോഴേ നമ്മുടെ സോക്സിൻ്റെ ബാക്കി ഭാഗം എടുത്തിട്ടുണ്ട്. ഇനി ഞാനതൊന്ന് മുറിക്കുകയാണ്. അപ്പം ഞാൻ മുറിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഭാഗമാണ് ഞാൻ ഇനി എടുക്കിയിരിക്കുന്നത്. അപ്പം ഒരു റബ്ബർ ബാൻഡ് ഉപയോഗിച്ച് ഞാൻ ഇതിലത്തെ മുകളിലത്തെ ഭാഗം ഒന്ന് കെട്ടിക്കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ സ്നോമാൻ്റെ ഹാറ്റ് നമുക്ക് നമ്മുടെ സ്നോമാൻ ഇട്ട് കൊടുക്കാം. അപ്പം ഇത് ഞാനിതിന് കണ്ണ് വരച്ചു കൊടുക്കാൻ പോവാണ്. കണ്ണും ബട്ടൺസും മൂക്കും വായൊക്കെ വരച്ചു കൊടുക്കുകയാണ്. മൂക്ക് ചെറുതായിട്ടൊന്ന് കൊളായിട്ടുണ്ട്, ഞാൻ എനിക്ക് ആവുന്ന പോലെ വരച്ചതാണ്. അപ്പം ഇതാ നമ്മുടെ സ്നോമാനൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം അതേ ഞാൻ ഈ നമ്മുടെ ക്രിസ്മസ് ട്രീൻ്റെ സാൻറ്റേൻ്റെ ഇടയ്ക്കാണ് സ്നോമാനെ വെച്ചിരിക്കുന്നത്. ഞാൻ നമ്മുടെ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്നതും സാൻറ്റേനെ ഉണ്ടാക്കുന്നതും ആ ക്രിസ്മസ് ട്രീൻ്റെ മുകളിൽ കിടക്കുന്ന സ്റ്റാർ ഉണ്ടാക്കുന്ന എല്ലാത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരെന്തായാലും കാണാൻ മറക്കരുത്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം.